കണ്ണൂർ സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനത്തിൽ പട്ടിക തിരിച്ചയച്ച സംഭവത്തിൽ വിശദീകരണവുമായി കണ്ണൂർ സർവകലാശാല രംഗത്ത്. പഠന ബോർഡ് അംഗങ്ങളുടെ പട്ടിക തിരിച്ചയച്ചത് പട്ടികയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കത്തിലെ പരാമർശത്തിന്റെ പേരിലെന്ന വിശദീകരണം. അംഗങ്ങളുടെ നിയമനത്തിന് അനുമതി തേടുന്നു എന്ന കത്തിലെ പരാമർശം ശരിയല്ല. കത്ത് തിരുത്തി പട്ടിക വീണ്ടും ഗവർണർക്ക് നൽകിയെന്നും കണ്ണൂർ സർവകലാശാല. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു. അരുൺ, വിവരങ്ങൾ. എസ് കെ എൻ, ഈ കണ്ണൂർ സർവകലാശാല പഠന ബോർഡ് അംഗങ്ങളുടെ പട്ടിക ഗവർണർ തിരിച്ചയച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിശദീകരണവുമായി സർവകലാശാല രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പട്ടിക തിരിച്ചയച്ചത് ഈ പട്ടികയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കത്തിലെ പരാമർശത്തിന്റെ പേരിലാണ് എന്നതാണ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ വിശദീകരണം. നേരത്തെ തന്നെ ഈ പട്ടിക നിയമനം നേരിട്ട് സർവകലാശാല നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഗവർണർ ഈ പട്ടിക തിരിച്ചയച്ചെന്ന് ബന്ധപ്പെട്ട വിവാദമായിരുന്നു ഉയർന്നു വന്നത്. ഇതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി സർവകലാശാല രംഗത്ത് വരുന്നത്. സാങ്കേതികമായിട്ടുണ്ടായ പ്രശ്നമാണ് എന്നതാണ് സർവകലാശാല നൽകുന്ന വിശദീകരണം. ഈ പട്ടികക്കൊപ്പം അയച്ചിരുന്ന കത്തിൽ അനുമതി തേടുന്നു എന്ന പരാമർശം തെറ്റാണ് എന്നതാണ് ഗവർണറുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചത്. അതായത് ഇതിൽ ഗവർണറാണ് നിയമനം നടത്തേണ്ടത്, അതിന്റെ നാമനിർദ്ദേശം നൽകേണ്ടത് ഗവർണറാണ്. അതുകൊണ്ട് തന്നെ അതിൽ അനുമതി തേടുന്നു എന്ന പരാമർശം, സർവകലാശാല അയച്ച കത്തിലെ പരാമർശം തെറ്റാണ്. അത് അതാണ് ഇത്തരത്തിൽ ഈ കത്ത് ഇത് പട്ടിക ഉൾപ്പെടെ തിരിച്ചയക്കാൻ ഗവർണർ തയ്യാറായത് എന്നതാണ് ഗവർണർ ഓഫീസ് അറിയിക്കുന്നതെന്നാണ് ഈ സർവകലാശാല നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഈ കത്തിൽ ഉണ്ടായിരുന്ന ഈ പരാമർശം തിരുത്തിക്കൊണ്ട് വീണ്ടും ഈ പട്ടിക ഗവർണർക്ക് നൽകി എന്നതാണ് ഇതിൽ ഇപ്പോൾ സർവകലാശാല നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോഴത്തെ വിവാദത്തിന് അർത്ഥമില്ല. അതിൽ സാങ്കേതികമായിട്ടുള്ള പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സർവകലാശാല നേരിട്ട് നിയമനം നടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, ഈ കത്തിൽ ഉണ്ടായിരുന്ന പരാമർശത്തിലെ പ്രശ്നമാണ്. അനുമതി തേടുന്നു എന്നുള്ള പരാമർശം തിരുത്തി നാമനിർദ്ദേശം നൽകാൻ ശുപാർശ ചെയ്യുന്നു എന്ന തിരുത്തിക്കൊണ്ട് കത്ത് നൽകി എന്നതാണ് സർവകലാശാല ഈ ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണം. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു.